വിജ്ഞാൻവിടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസ മന്ത്രി ആകെ കലിപ്പിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരീക്ഷ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ വിദ്യാഭ്യാസ മന്ത്രിയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിരുന്നു. അതോടൊപ്പം പരീക്ഷയുടെ സമയമായിട്ട് പോലും ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാൻ തയ്യാറായില്ല എന്നും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പരീക്ഷയിലെ അവസാനഘട്ടം അന്തിമമായിട്ടുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടം ഈ അധ്യയന വർഷം തീരുന്നതിനിടയിൽ അധ്യാപകർക്ക് പരിശീലനം നൽകുന്നു എന്നടക്കമുള്ള മാതൃഭൂമിയുടെ വാർത്തകൾ ഇതിനൊക്കെ എതിരെ വളരെ ശക്തമായി തന്നെ വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തിയിരുന്നു. അതിനിടയിലാണ് SSLC പരീക്ഷയുടെയും ഹയർ സെക്കൻഡറി പരീക്ഷയുടെയും ക്രമീകരണങ്ങൾ വിശദീകരിക്കുന്നതിനു വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തെ ട്രോളിക്കൊണ്ട് ആ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ ട്രോളിക്കൊണ്ടുള്ള വാർത്തകളാണ് പിന്നീട് ചാനലുകളിലും നവമാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്നത്. അതിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തങ്ങളുടെ തന്നെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ്. അതായത് ലക്ഷത്തിന്റെ കണക്ക് പറയുന്ന 400,000 ഇന്ന സംതിങ് എന്ന് പറയുന്ന കണക്ക് പറയുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഒരു അദ്ദേഹം എണ്ണിയാണ് പറയുന്നത്, 4, 7, 5 അങ്ങനെ ലക്ഷങ്ങളുടെ എണ്ണമാണ് പറഞ്ഞത്. അതാണ് അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്തുകൊണ്ട് നവമാധ്യമങ്ങളിൽ ഇങ്ങനെ കണക്ക് പോലും പറയാൻ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയാണോ കേരളത്തിൽ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു നവമാധ്യമങ്ങളിൽ. പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അത് നമുക്ക് കണ്ടിട്ട് മടങ്ങിവരാം. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലെ 2,971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 427,105 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നത്. 427,105 4,2,7,1,0,5 വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഇതാണ്, ഞാൻ വളരെ കൃത്യമായി തന്നെ എന്റെ കണക്കുകൾ രേഖപ്പെടുത്തിയതാണ്. എന്നാൽ ആ പറഞ്ഞതിന്റെ ഒരു ഭാഗം മാത്രം മാധ്യമങ്ങൾക്ക് അറിയുവാൻ വേണ്ടി കണക്കുകൾ സ്പെസിഫിക് ആയിട്ട് നമ്പറുകളുടെ എണ്ണം കൃത്യമായി പറഞ്ഞു കൊടുത്തത് മാത്രം കട്ട് ചെയ്തുകൊണ്ട് തന്നെ അപമാനിക്കുവാനുള്ള ഗൂഢമായ ശ്രമമാണ് നടക്കുന്നത് എന്നടക്കമുള്ള ചില വിമർശനങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ പരീക്ഷാ ചൂടിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങളും കത്തിപ്പുകയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വേനൽക്കാലമാണ്, ചൂട് കൂടുന്നുണ്ട്, പരീക്ഷാ ചൂടും ഉച്ചസ്ഥായിൽ നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. അതിനിടയിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളും കനക്കുന്നത്. മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.